മോർണിംഗ് പറഞ്ഞേ. എത്തുന്നിട്ട് എല്ലാവരോടും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ആ ഇരിക്കും നല്ല കുട്ടികളെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ എല്ലാവർക്കും? സുഖാണോ? പഠിക്കണില്ലേ എല്ലാവരും? വീട്ടിലിരുന്ന് പഠിക്കണില്ലേ? അച്ഛനമ്മയ്ക്ക് പറഞ്ഞതനുസരിച്ചിട്ട് പഠിക്കണ്ടല്ലേ? ആ നല്ല കുട്ടികളാണ്. ഡേ നല്ല മഴയൊക്കെയാണ് കേട്ടോ, ആരും പുറത്തേക്കൊന്നും പോകണ്ട കേട്ടോ. അധികം വല്ല പനിയൊക്കെ വരും, ആരും പുറത്തേക്കൊന്നും പോകരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നേരം പഠിക്കുക. റെഡി അല്ലേ എല്ലാവരും പഠിക്കാനായിട്ട്? അല്ലേ? ദാ ടീച്ചർ ഇതാ ഇവിടെ ഒരു ചിത്രം കാണിച്ചു തരാം. ഈ ചിത്രത്തിൽ നോക്കിയേ, കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്? ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത് നോക്കിയേ. കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട് അല്ലേ. അവരൊക്കെ എന്താ ചെയ്യുന്നേ? എന്താ ചെയ്യുന്നേ? എഴുതുകയാണ്. അല്ലേ? ആ മിടുക്കന്മാർ. ഇതേ അവരിതേ നല്ല കുട്ടികളായിട്ട് ഇതാ പേനയും പെൻസിലൊക്കെ പിടിച്ച് പുസ്തകത്തിൽ എഴുതുകയാണ് ചെയ്യുന്നത് അല്ലേ. എഴുതല്ലേ ചെയ്യുന്നത്? ഇതേ നോക്കിയേ, ഇതാ ഒരു കുട്ടിയുടെ അമ്മ അവൻ്റെ കൈ പിടിച്ച് എഴുതിക്കുന്നുണ്ട്. ഇതാ ഇവിടെ കുട്ടികളിരുന്ന് എഴുതുന്നു. ഇതാ ചിത്രത്തിൽ കുട്ടികളിരുന്ന് എഴുതുന്നു. കണ്ടാ? കണ്ടില്ലേ എല്ലാവരും? അപ്പം നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണേന്ന് മനസ്സിലായാ? എന്താ ചെയ്യാൻ പോണത്? എന്തായിരിക്കും നമ്മളിന്ന് ചെയ്യണ്ടാവുക? ആ എഴുതുകയാണല്ലേ. ആ നമ്മളിന്ന് ഒരക്ഷരം നമ്മളിന്ന് എഴുതാനായിട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതാ ടീച്ചർ വേറെ കൊണ്ടുവന്നിട്ട് നോക്കിയേ, ഇതിൽ കണ്ടോ കുറേ അക്ഷരങ്ങളുണ്ട് ഇല്ലേ. മലയാളത്തിലുള്ള കുറേ അക്ഷരങ്ങൾ ഇതിന് മക്കൾക്ക് കാണാനില്ലേ ഇല്ലേ. കുറേ അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങളിൽ എഴുതാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരക്ഷരമാണ് നമ്മളിന്ന് എഴുതാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ എഴുതാൻ എല്ലാവരും റെഡിയല്ലേ? പേനയും പെൻസിലും പുസ്തകമൊക്കെ എടുത്ത് എല്ലാവരും റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത് അല്ലേ. ഈ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. ടീച്ചർ ഒരു ക്ലാസ്സിലെ ഒരക്ഷരം എഴുതാനായിട്ട് മുന്നേ പഠിപ്പിച്ച് തന്നിരുന്നല്ലോ, ആർക്കാണ് ഓർമ്മയുള്ളത്? ഒന്ന് പറഞ്ഞെന്നേ. ടീച്ചർ ആദ്യം ഒരക്ഷരം എഴുതാനായിട്ട് കുത്തുകളൊക്കെ ഇട്ടിട്ട് ഒരക്ഷരം എഴുതാനായിട്ട് പഠിപ്പിച്ച് തന്നിരുന്നു. ഓർമ്മയുണ്ടോ? മക്കൾ പുസ്തകത്തിലൊക്കെ എഴുതിയിട്ട് ടീച്ചർക്ക് ഫോട്ടോ എടുത്തൊക്കെ അയച്ചു തന്നിരുന്നു. ഏതായിരുന്നു അക്ഷരം? ഏതായിരുന്നു? ആ റാ അല്ലേ. ആ മിടുക്കന്മാരെ, ഓർമ്മയുണ്ടപ്പോൾ എല്ലാവർക്കും. റാ എന്നുള്ള അക്ഷരം നമ്മൾ കുത്തുകളൊക്കെ യോജിപ്പിച്ച് നമ്മൾ റാ എന്നുള്ള അക്ഷരം എഴുതാനായിട്ട് പഠിച്ചിരുന്നു ഇല്ലേ. പഠിച്ച് ഓർമ്മയില്ല എല്ലാവർക്കും? അപ്പം നമ്മളിന്ന് അതുപോലെ തന്നെ വേറൊരു അക്ഷരമാണ് നമ്മളിന്ന് എഴുതാനായിട്ട് പഠിക്കുന്നത്. ഏതക്ഷരാന്നറിയോ? ഇതാ കണ്ടോ ഈ അക്ഷരം, കണ്ടോ ഈ അക്ഷരമാണ് ന. എന്താണ് ഈ അക്ഷരം? ഓർക്ക പറഞ്ഞേ. ന എന്താണ്? ന കണ്ട, ന എന്നുള്ള ഈ അക്ഷരമാണ് നമ്മളിന്ന് എഴുതാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ എഴുതാം നമുക്ക്. നോക്കിയേ, നമ്മൾ ആദ്യം പഠിച്ച റാ എന്നുള്ള അക്ഷരം എഴുതിയിട്ടുണ്ട് അല്ലേ. ആ റാ എന്നുള്ള അക്ഷരമുണ്ട്. ഇതാ രണ്ട് റാ എന്നുള്ള അക്ഷരങ്ങൾ യോജിപ്പിച്ച് എഴുതുമ്പോഴാണ് എന്താകുന്നത്? ന എന്നുള്ള അക്ഷരമാകുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ ഇതാ ഇവിടെ കാണിച്ചു തരാം. ദാ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ടീച്ചർ എഴുതി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയോളൂ. ടീച്ചർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം. ദാ ടീച്ചർ ആദ്യം ദാ ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി. നമ്മൾ ആദ്യം നമ്മൾ കുത്തുകളിട്ട് എഴുതാൻ പഠിച്ച റാ എന്നുള്ള അക്ഷരം നമ്മൾ എഴുതാൻ പഠിച്ചു ഇല്ലേ. അപ്പോൾ ദാ ആദ്യം ഒരു റാ ടീച്ചർ വരച്ചു. എന്നിട്ട് ദാ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ അടുത്തറ വരച്ചു. കണ്ടോ ഇങ്ങനെ ആദ്യം ടീച്ചർ ഇതാ ഇവിടെ നിന്ന് ഒരു റാ വരച്ചു കണ്ടില്ലേ. എന്നിട്ട് ഇതാ അവിടെ നിന്ന് തന്നെ വീണ്ടും ടീച്ചർ അടുത്ത റാ വരച്ചു. കണ്ടോ ഇതിനെയാണ് എന്ത് പറയാ? ഏതാക്ഷരം? ന. ഉറക്കെ പറഞ്ഞല്ല അവർ. ഏതാക്ഷരം? ന. കണ്ടോ ടീച്ചർ എഴുതിയത് കണ്ടോ. ഇനി ടീച്ചർ നമ്മൾ ആദ്യം റാ എഴുതി പഠിച്ച പോലെ ഇതാ കുത്തുകളെ യോജിപ്പിച്ച് ടീച്ചർ എഴുതി കാണിച്ചു തരാം കേട്ടോ. ശ്രദ്ധിച്ചു നോക്കിയോളോട്ടോ എല്ലാവരും. അപ്പോൾ ഏതക്ഷരം നമ്മളിന്ന് എഴുതാനായിട്ട് പഠിക്കുന്നത്? ഏതക്ഷരം അവർക്ക് പറഞ്ഞേ. ആ ന. ന എന്നുള്ള അക്ഷരമാണ് നമ്മളിന്ന് എഴുതാൻ പഠിക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇതാ കുത്തുകളെ യോജിപ്പിച്ച് എഴുതി കാണിച്ചു തരാം. ശ്രദ്ധിച്ചു നോക്കിയോളോ. നമ്മൾ ആദ്യം എഴുതാൻ പഠിച്ച പോലെ ടീച്ചർ ഇതാ ആദ്യത്തെ ത്തിൽ നിന്ന് ദേ ഇങ്ങനെ രണ്ടാമത്തെ കുത്തിലേക്ക് വരച്ചു. ദാ ഇങ്ങനെ നമ്മൾ ആദ്യം റാ എന്ന് എഴുതാൻ പഠിച്ച പോലെ തന്നെ നമ്മൾ കുത്തുകൾ യോജിപ്പിച്ച് ദാ കുത്തിൻ്റെ മുകളിൽ കൂടി ടീച്ചർ ദാ ഇങ്ങനെ വരയ്ക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയോളൂ കേട്ടോ. ടീച്ചർ എങ്ങനെയാണ് ഞാൻ എന്നുള്ള അക്ഷരം എഴുതുന്നതിന്? ഇതേ കണ്ടോ ഇങ്ങനെ നമ്മൾ ആദ്യം എഴുതി പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയില്ലേ?
ഇല്ലേ, നമ്മളിങ്ങനെ കുത്തുകളെ യോജിപ്പിച്ച് ആദ്യം റാന്ന് എഴുതി അല്ലേ. ഇനിയിപ്പോൾ ഇതാ ടീച്ചർ, ഇതാ ഈ കുത്തിൽ നിന്ന് വീണ്ടും അടുത്തത് എഴുതാൻ പോവാണ്. ഇതാ ഇങ്ങനെ കുത്തുകളെ യോജിപ്പിച്ചു, ഇതാ ഇങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ച് ഇതാ ഇങ്ങനെ വരച്ച്. കാണുന്നില്ല എല്ലാവരും, ശ്രദ്ധിച്ചു നോക്കണില്ലേ. ഇതാ ഇങ്ങനെ കുത്തുകൾ യോജിപ്പിച്ച് ഇങ്ങനെ എഴുതി, കണ്ടോ. അപ്പോൾ ടീച്ചർ എഴുതിയത് കണ്ടോ. ആ ഇത് ഏതാക്ഷരം പറഞ്ഞു, ഏതക്ഷരാണ് നാ. ആ മിടുക്കന്മാരാണ് എല്ലാവരും, ശ്രദ്ധിച്ച് കേട്ടോ. അപ്പോൾ അതാ അക്ഷരാണ് എന്ത്, നാ. അപ്പോൾ ആദ്യം ടീച്ചർ നാന്ന് എഴുതിയിട്ടുള്ള എൻ്റെ മുകളിൽ കൂടി എഴുതി കാണിച്ചു അല്ലേ. പിന്നെന്താ ചെയ്ത ടീച്ചർ, പിന്നെന്താ ചെയ്തത്, എങ്ങനെ എഴുതിയത്? ആ കുത്തുകൾ യോജിപ്പിച്ച് ടീച്ചർ നാ എന്നുള്ള അക്ഷരം എഴുതി. ഇനി നമുക്ക് വേറൊരു രീതിയിൽ എഴുതിയാലോ. ടീച്ചർ കാണിച്ചു തരാം, കുത്തുകളൊന്നും ഇല്ലാതെ നമ്മൾ നാ എന്ന് എഴുതാനായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ആദ്യം ടീച്ചർ കാണിച്ചു തരാം ഇങ്ങനെയാണ് എഴുതണ്ടെന്നുള്ളതെന്ന് കേട്ടോ. ശ്രദ്ധിച്ച് എല്ലാവരും നോക്കിയോളൂ. ടീച്ചർ ഇതാ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റാ ആദ്യം വരച്ചു, കണ്ടോ. ഇങ്ങനെ റാന്ന് എഴുതാനായിട്ട് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഇല്ലേ, എല്ലാവരും എഴുതിയിട്ടുണ്ടായിരുന്നു. ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ആദ്യം നമ്മളൊരു റാ വരച്ചു, കണ്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ഇതാ ഇവിടെ ഈ ആദ്യത്തെ റാ നമ്മൾ വരച്ചില്ലേ, അതിൻ്റെ അടിയിൽ നിന്ന് വീണ്ടും നമ്മൾ മുകളിലേക്ക് മുട്ടിച്ച് അങ്ങനെ അടുത്ത റാ വരച്ചു, കണ്ടോ. ഇപ്പം ഇത് ഏതാക്ഷരം ടീച്ചർ എഴുതിയിട്ടുള്ളത്, ഏതാക്ഷരാണ്, നാ, കണ്ടോ. നാ എന്നുള്ള അക്ഷരം ടീച്ചർ എഴുതി, കണ്ടോ. ആദ്യം ടീച്ചർ ആദ്യം റാ വരച്ചു, എന്നിട്ടിതാ അതിനോട് യോജിപ്പിച്ച് അടുത്ത റാ വരച്ചു, അങ്ങനെ ടീച്ചർ നാ എന്നുള്ള അക്ഷരം എഴുതി. ഇനി നമുക്ക് എഴുതാം നാ എന്നുള്ള നാ എന്നുള്ള അക്ഷരം എഴുതാം. അപ്പോൾ എല്ലാവരും പുസ്തകവും പെൻസിലൊക്കെ എടുത്ത് റെഡി ആയിട്ടല്ലേ ഇരിക്കുന്നത് അല്ലേ. എല്ലാവരും റെഡി ആയിട്ടാണ്, മിടുക്കന്മാരായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് എഴുതാം കേട്ടോ. അപ്പം ടീച്ചർ ആദ്യം എഴുതി കാണിച്ചു തരാം. ഞാൻ ടീച്ചർ ആദ്യം എഴുതി കാണിച്ചു തരാം. ടീച്ചറുടെ കൂടെ മക്കളെല്ലാവരും എഴുതണം, എഴുതില്ലേ. അപ്പോൾ ഇതാ ആദ്യം ടീച്ചർ എഴുതാൻ പോവാണ്, ശ്രദ്ധിച്ചു നോക്കിയോളോ. ടീച്ചർ ഇതാ ഇവിടെ നിന്ന് ഏറ്റവും അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു റാ വരച്ചു, നമ്മൾ ആദ്യം എഴുതാൻ പഠിച്ച റാ വരച്ചു. ഇനി എല്ലാവരും എഴുതി ഇങ്ങനെ, ടീച്ചർ എഴുതിയ പോലെ ഇങ്ങനെ വലിയൊരു റാ എഴുതിയേ. മിടുക്കന്മാരായിട്ട് എഴുതണം കേട്ടോ. ആദ്യം ആരാ എഴുതണേ നോക്കട്ടെ. ടീച്ചർ എഴുതി കഴിഞ്ഞോ, ടീച്ചർക്ക് കാണിച്ചു തന്നേനി നോക്കട്ടെ. ആ നല്ല മക്കളായിട്ട് എല്ലാവരും എഴുതി. ആ നല്ല കുട്ടികളാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് എഴുതാൻ പോവാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ എഴുതുന്ന എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയോളോ. നമ്മൾ ആദ്യം വരച്ച റാടെ ദേ ഏറ്റവും അടിയിൽ നിന്ന് നമ്മൾ അടുത്ത റാ വരയ്ക്കാൻ പോവാണ്. ദേ ടീച്ചർ ഇതാ ഈ അടിയിൽ നിന്ന് ഇങ്ങനെ അടുത്ത റാ വരച്ചു, കണ്ടോ. ഇതുപോലെ വരച്ച എല്ലാവരും നോക്കട്ടെ, ഇതുപോലെ എഴുതിയേ. ആ മിടുക്കന്മാരായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ട്, നല്ല കുട്ടികളാണ്. അപ്പം നമ്മളിന്ന് ഏതക്ഷരാണ് നമ്മളിന്ന് എഴുതാൻ പഠിച്ചത്, ഏതക്ഷരായിരുന്നു നാ, ഏതക്ഷരായിരുന്നു, ഏതക്ഷരായിരുന്നു ഓർക്ക പറഞ്ഞേ, നാ. ആ മിടുക്കന്മാരായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. എഴുതാൻ ചിലവർക്ക് മടിയുണ്ടോ, എഴുതാനായിട്ട് മടിയുണ്ടോ, കുറച്ച് മടിയുണ്ടെന്ന് തോന്നുന്നു, മടിയുണ്ടാ ഇല്ല അല്ലേ. ആ ടീച്ചർക്ക് അറിയാം, നല്ല കുട്ടികളാണ് എല്ലാവരും, എല്ലാവരും നല്ല മക്കളായിട്ട് എഴുതുന്നുണ്ട്. അപ്പം നമ്മളിന്ന് നാ എന്നുള്ള അക്ഷരം എഴുതാനായിട്ട് പഠിച്ചു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പുസ്തകത്തിൽ വരച്ച് നാ എന്നുള്ള അക്ഷരം എഴുതി പഠിക്കണം. അപ്പം എല്ലാവരും എഴുതി പഠിക്കില്ലേ. ഇനി ടീച്ചർ വേറൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ നാ എന്ന് എഴുതാൻ പഠിച്ചു അല്ലേ, നാ എന്നുള്ള അക്ഷരം നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു ഇല്ലേ. അപ്പം നമ്മളിനി ആ നാ ഉപയോഗിച്ച് നമ്മളൊരു ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. ചിത്രം വരയ്ക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ, ഇഷ്ടമല്ലേ എല്ലാവർക്കും. അപ്പം നമ്മളിന്ന് എഴുതാനായിട്ട് പഠിച്ച ഒരു അക്ഷരത്തോണ്ട് ചിത്രം വരയ്ക്കാൻ പോവാണ് കേട്ടോ. എന്തിൻ്റെ ചിത്രമാണ് മക്കൾ പറയണം, ടീച്ചർ വരച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്തിൻ്റെ ചിത്രമാണെന്ന് പറയണം കേട്ടോ എല്ലാവരും. അപ്പോൾ അതാ ടീച്ചർ കാണിച്ചു തരാം. ആദ്യം നമ്മളിന്ന് എഴുതാൻ പഠിച്ച അക്ഷരം ഏതായിരുന്നു, ഏതായിരുന്നു, ഏതക്ഷരമായിരുന്നു, നാ അല്ലേ. ആ മിടുക്കന്മാരാണ് എല്ലാവരും, നല്ല കുട്ടികളായിട്ട് പറഞ്ഞു. നാ എന്നുള്ള അക്ഷരം നമ്മൾ എഴുതാൻ പഠിച്ചു. അപ്പോൾ അതാ ടീച്ചർ ഇത് ആദ്യം ഇവിടെ ഇങ്ങനെ നാ എന്നുള്ള അക്ഷരം എഴുതി,
കണ്ടോ ടീച്ചർ, ഇതാ ആദ്യം നമ്മളൊന്ന് എഴുതാൻ പഠിച്ച അക്ഷരം ഏതാണ്? ഞാ ഞാ എന്നുള്ള അക്ഷരം ടീച്ചർ ഇവിടെ എഴുതി. ഇനി ടീച്ചർ ഇതാ ചെയ്യണം, നോക്കിക്കോ. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ കൊണ്ടുവന്നു. ഇവിടെ എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഇല്ല അല്ലേ. ഇനി ടീച്ചർ വേറൊരു പരി കാണിച്ചു തരാം. ഇതാ ഇവിടെ നിന്ന് ടീച്ചർ ഇങ്ങനെ തണ്ട് വരച്ചു. ഇതാ ഇതെന്താ വരയ്ക്കുന്നത്? ഇതെന്താണ്? ഇല വരച്ചു. ഇപ്പോൾ മനസ്സിലായി തുടങ്ങി തോന്നുന്നു. ഏത് ചിത്രമാണ്? ഇപ്പോൾ മനസ്സിലായോ? എന്തിൻ്റെ ചിത്രമാണ്? എന്തിൻ്റെ ചിത്ര? ആപ്പിള് അല്ലേ. ആ അപ്പം നമ്മൾ ഞാൻ എന്നുള്ള അക്ഷരം നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു. അപ്പോൾ എന്തുണ്ടായി ഗുണം? ഞാൻ നമ്മൾ എഴുതാൻ പഠിച്ചപ്പോൾ എന്ത് ചെയ്തു? ഞാൻ എന്നുള്ള അക്ഷരം ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ ആപ്പിളിൻ്റെ ചിത്രം വരയ്ക്കാൻ സുഖമായി അല്ലേ. നമ്മൾ കുറേ ആപ്പിളിൻ്റെ ചിത്രങ്ങൾ കളറൊക്കെ ചെയ്യാറില്ലേ, നിറം നൽകിയിട്ട് ടീച്ചർക്ക് തരാറുണ്ട്. ഇപ്പോൾ ദാ ഈ ഞാൻ എന്നുള്ള അക്ഷരം എഴുതാൻ പഠിച്ചപ്പോൾ എന്തായി? ആപ്പിളിൻ്റെ ചിത്രം വരയ്ക്കാൻ വളരെ സുഖമായില്ലേ. ടീച്ചർ കാണിച്ചെന്ന് കണ്ടില്ലേ, ഞാൻ ടീച്ചർ ആദ്യം വരച്ച് ഇങ്ങനെ യോജിപ്പിച്ചപ്പോൾ എന്തായി? ആപ്പിളിൻ്റെ ചിത്രമായി അല്ലേ. അപ്പോൾ ഞാൻ എന്നുള്ള അക്ഷരം എഴുതാൻ പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ആപ്പിൾ വരയ്ക്കാനായിട്ട് പഠിച്ചു ഇല്ലേ. സുഖമായില്ലേ ഇപ്പോൾ ആപ്പിൾ വരയ്ക്കാനായിട്ട്? ഇനി അച്ഛനോടും അമ്മയോടൊന്നും പറയണ്ടല്ലോ വരച്ച് തരാനായിട്ട്. മക്കൾക്ക് വരയ്ക്കാറില്ലേ ഇപ്പോൾ ആപ്പിൾ വരയ്ക്കാൻ? ആ നമ്മൾ ഞാന്ന് പഠിക്കുമ്പോൾ എന്തുണ്ട് ഉപയോഗം? നമുക്ക് ആപ്പിളിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ നല്ല കുട്ടികളായിട്ട് എല്ലാവരും എഴുതി ഞാന്നുള്ള അക്ഷരം എഴുതാനായിട്ട് എല്ലാവരും പഠിച്ചില്ലേ? പഠിച്ചില്ലേ എല്ലാവരും? പിന്നെ എന്ത് പഠിച്ചു? ഞാന്നുള്ള അക്ഷരം എഴുതാൻ പഠിച്ച് നമ്മൾ ആപ്പിൾ വരച്ചു അല്ലേ, ആപ്പിളിൻ്റെ ചിത്രം വരച്ചു. ഇനി ടീച്ചർ വേറൊരു പ്രവർത്തനം പറയട്ടെ. പറയട്ടെ, ദാ കണ്ടെത്തി നിറം നൽകാമോ എന്നുള്ള പ്രവർത്തനം മക്കളെല്ലാവരും ചെയ്യണം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഇതാ ഇവിടെ ടീച്ചർ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ, മൂന്ന് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ഇതിൽ ഒളിച്ചിരിക്കണില്ലേ? ഒളിച്ചിരിക്കണില്ലേ? ആ ടീച്ചർക്ക് അറിയാം അറിയാം അറിയാം. ആ മക്കളൊക്കെ പറയുന്നുണ്ട് ഏത് അക്ഷരമാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഞാൻ എന്നുള്ള അക്ഷരം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ആ ഞാൻ എഴുതിയിട്ടുള്ള ബോക്സിലുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിറം നൽകണം. ഏതക്ഷരമാണ് ഞാൻ തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ ബോക്സിൻ്റെ ഉള്ളിൽ നിറം നൽകണം. ചെയ്യില്ലേ? അങ്ങനെ ഞാൻ എന്നുള്ള അക്ഷരം തിരിച്ചറിഞ്ഞ് നിറം നൽകിയിട്ട് എന്ത് ചെയ്യണം? ടീച്ചർക്ക് അയച്ചു തരണം. അപ്പോഴാണ് ടീച്ചർക്ക് അറിയുക ആർക്കൊക്കെയാണ് ടീച്ചർ പഠിപ്പിച്ചെന്നേന്ന് മനസ്സിലായെന്ന് അറിയണ്ടേ? വേണ്ടേ? ആ അപ്പം നല്ല കുട്ടികളായിട്ട് ഈ പ്രവർത്തനം ചെയ്യുക, എന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു തരിക. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പം ഇനി ടീച്ചർക്ക് എല്ലാവരും ഒരു താങ്ക് യു പറഞ്ഞേറ്റ് എന്നിട്ട്. താങ്ക് യു ടീച്ചർ. താങ്ക് യു.